1,72,00,000 രൂപ വാങ്ങിയത് എന്തിനാ? സഖാക്കൾ പറയാ, എക്സാലോജിക് കമ്പനി തുടങ്ങി, അത് സേവനം കൊടുത്തിട്ടാ. എന്താ സേവനം എന്ന് പറയുമ്പോ പറയാ, നമ്മളൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോയാൽ സഖാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്യാപ്സ്യൂൾ അത് MS ഓഫീസ് ആണ്. അത് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് 1,72,00,000 രൂപ കിത്ത കിട്ടിയത് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളാണ്. ഇത് ദേശാഭിമാനി മാത്രം വായിക്കുന്ന നാടല്ല, കൈരളി മാത്രം കാണുന്നവരല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അവരുടെ മുമ്പില MS ഓഫീസ് നടത്തിയാൽ 1,72,00,000 രൂപ കിട്ടുമെന്ന് പറയുമ്പോ, ഈ തൊടുപുഴ അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിന് കിട്ടൂലേ? അവരൊക്കെ എത്രയോ ദിവസം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അവർക്കൊന്നും കിട്ടാതെ പണം എന്താ? വീടൊക്കെ കിട്ടിയത് മാത്രല്ല, ചോദ്യമുണ്ട്. നിയമസഭയിൽ അവസാനം നമ്മുടെ തൊട്ടടുത്ത MLA മൂവാറ്റുപുഴയുടെ ഗർജിക്കുന്ന സിംഹം, പ്രിയപ്പെട്ട മാത്യു കുളനടൻ പിണറായി വിജയൻ മുഖത്ത് നോക്കി ചോദിച്ചു, മിസ്റ്റർ വിജയൻ, എങ്ങനെയാണ് ഈ പണം കിട്ടിയത്? എവിടെ നിന്നാണ് ഈ പണം വന്നത്? എന്തിനാണ് ഈ പണം കൊടുത്തത്? എവിടെ നിന്നാണ് നിങ്ങളുടെ മകൾക്ക് കമ്പനി വന്നത്? അവസാനം ഗതികെട്ട് പറയാം, എന്റെ മകൾക്ക് കമ്പനി തുടങ്ങാൻ എന്റെ ഭാര്യ കമല റിട്ടയർ ചെയ്ത് പോയപ്പോ കിട്ടിയ പൈസയാ. ഇവിടെ അധ്യാപകന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് മുൻ DCC പ്രസിഡന്റ് റോഷി ചേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇരിക്കുക. അധ്യാപകന്മാർ റിട്ടയർ ചെയ്ത് പോയാൽ മാക്സിമം 40,00,000 അല്ലേ? അല്ലെ, അതിന് താഴെയാണ്. 40,00,000 രൂപക്ക് പിണറായി വിജയന്റെ മകൾ എക്സാലോജി കമ്പനി തുടങ്ങിയത് പിണറായിയുടെ ധർമ്മടത്താണോ? പിണറായി വിജയൻ ജനിച്ചു വളർന്ന ഓലയമ്പലം പട്ടണത്തിലാണോ? അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലോ തലശ്ശേരിയിലോ ആണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണോ? അല്ല, ബാംഗ്ലൂരിലാണ്. പ്രിയപ്പെട്ടവര്, ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരാൾക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ 50,00,000 രൂപ കൊണ്ട് ഒരു ചുക്കു ഉണ്ടാക്കാൻ സാധിക്കില്ല. കോടാനുകോടി രൂപ കൊടുത്താൽ മാത്രമാണ് അവിടെ ഒരു ബിൽഡിംഗ് കിട്ടുക. അതുമായി ബന്ധപ്പെട്ട് കോടികൾ ചെലവാക്കണം. 50,00,000 രൂപ കൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് ഏത് IT കമ്പനി തുടങ്ങാൻ സാധിക്കുമെന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ആളുകളൊക്കെ പറയാ, ടീച്ചർമാരൊക്കെ റിട്ടയർ ചെയ്താൽ, മാഷന്മാർ റിട്ടയർ ചെയ്താൽ മക്കൾ പറയാ, പണമെങ്കിൽ തന്നെ പിണറായിയുടെ മകൾ ഞങ്ങൾക്ക് മാതൃകയാണ്, ഞങ്ങൾ തുടങ്ങാൻ പോവുക ബാംഗ്ലൂർ കമ്പനി. ആരോടാണോ പറയുന്നത്, ആരോടാണ് പറയുന്നത്? പണം വന്ന വഴി എവിടെയാണ് നമ്മൾ പരിശോധിക്കണം. 1,72,00,000 രൂപ കർത്തയുടെ കണക്കിൽ വന്നത് കേവലം രാഷ്ട്രി ആരോപണമല്ല. ആരോപണം പറഞ്ഞത് ഞങ്ങളല്ല, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരടുത്ത ജുഡീഷ്യറി ഫോറാണ് അത് കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പൊ വീടക്ക് ഈട പോയി ബാംഗ്ലൂർ കോടതിയിൽ. കോടതി കേട്ടോ? കേട്ടില്ല. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതുപോലെ പിന്തുണക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്തില്ല. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയെ ജയിലിൽ കിടത്താം, ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെ ജയിലിൽ കിടത്താം, തമിഴ്നാടിന്റെ മന്ത്രിയെ രാജ്ഞാമാനം പിടിച്ചുകൊണ്ട് ജയിലിടാം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ED ഉപയോഗിച്ച്, ഇൻകം ടാക്സിന് ഉപയോഗിച്ച്, എൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച് നിങ്ങൾക്ക് ജയിലിടാം. എന്ത്, ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒന്ന് തൊടാൻ, വീണയെ ഒന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ സർക്കാർ, BJP സർക്കാർ, ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കാർ തയ്യാറാവാത്തത് എന്ന ചോദ്യം ഇവിടെ കിടക്കുക. നിഷേധിക്കാൻ പറ്റുമോ? ഇത് കണക്ക് തെളിവാണ്.